നമസ്കാരം, ഞാൻ മൃണാൾ. വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ്. ഇപ്പൊ നമുക്ക് വേണ്ടത് കരിക്കാണ്. യെസ് കം ഓൺ, ഞാൻ അവസാനം ഇതിന്റെ മുകളിൽ കയറി പ്രീ ഡിഗ്രി പഠിക്കുമ്പോ ചെറിയ കൊക്കയോ തപ്പട്ടെ. പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വളരെയധികം ഉയരമുണ്ട് തെങ്ങുകൾക്ക്. വീടിന്റെ മുകളിൽ കയറി നിന്നാലേ തൽക്കാലം ഒരു കരിക്ക് പറിക്കാൻ കിട്ടുള്ളൂ. കത്തി കെട്ടിയ കൊക്ക ഒന്ന്. എന്തായാലും കേറിയതല്ലേ, ഇനിയിപ്പോ തേങ്ങയും പറിച്ചിട്ട് ഇറങ്ങുന്നില്ലോ എന്നാ പറയുന്നു. ആകെ ഒരു കരിക്ക് പറിക്കാനാ കേറിയത്. പക്ഷെ എന്തായാലും കേറിയതല്ലേ എന്നുള്ള ന്യായത്തില് മൂന്നാല് കരിക്കും നാലഞ്ച് തേങ്ങയും ഒക്കെ പറിച്ചിട്ട് താഴോട്ട് ഇറങ്ങുക. നമുക്കൊരു ചെറിയ ഡിസേർട്ട് ഉണ്ടാക്കാനാണ്. അപ്പൊ ആദ്യം ഡിസേർട്ട് ഉണ്ടാക്കിട്ട് പിന്നെ ബാക്കി ഉണ്ടാക്കാന്ന് വിചാരിക്കുന്നു. അമ്മേ, ഒരു പണി എടുക്കാതെ ഒരുപാട് പണിയെടുത്തുനിന്ന് കാണിക്കാനുള്ള വഴി കാണിച്ചേരട്ടെ. വേണ്ട, വേർത്ത് കുളിച്ച് ശരീരം മുഴുവൻ ഇതെല്ലാം ആയ ഞാൻ, ഇതാണ് യൂട്യൂബ്. മറ്റുള്ളവർ പണിയെടുക്കുന്നു, നമ്മൾ അതിന്റെ ബലം ആസ്വദിക്കുന്നു. ഇളനീര് പറിച്ച് ഉരിച്ചു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് പൊട്ടിക്കലാണ്. എന്നിട്ട് അതിന്റെ വെള്ളം എടുക്കണം. വെള്ളം എടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ. നല്ലോണം കാമ്പുള്ള ഇളനീര് മാത്രമേ ഈ പരിപാടിക്ക് പറ്റുള്ളൂ. വെള്ളം മാറ്റി വെച്ചേക്കൂ, വെള്ളം ആവശ്യമില്ല, വേണമെങ്കിൽ കളഞ്ഞേക്കൂ. ഇതിങ്ങനെ നേരിയതായിട്ട് തന്നെ മുറിക്കണം. നേരിയതായിട്ട് മുറിച്ചില്ലെങ്കിൽ നമ്മുടെ ഡിസേർട്ട് കഴിക്കുമ്പോൾ പ്രതീക്ഷിച്ച പോലെ ടേസ്റ്റ് ഉണ്ടാവൂല. പണ്ട് വെള്ളത്തിന്റെ ചെറിയ ആണിയല്ലേ ഉണ്ടാവുക, എത്ര വലുതല്ലേ, ഒരു കയ്യിൽ പിടിക്കാൻ പറ്റാത്ത. കളറും എന്തോ പോലെ ഉണ്ടല്ലേ, പണ്ട് കറുപ്പും അല്ലെങ്കിൽ ആ ഒരു ഗോൾഡൻ കളറും അല്ലേ ഉണ്ടാവുക. വെള്ളം കുറച്ച് അലിയാൻ വേണ്ടിട്ട്. ഇതിങ്ങനെ പാവാക്കിട്ടിലേക്ക് ഇളനീരിട്ടാ മതിയോ? കുറച്ചിട്ടാ പോരെ? പ്രഥമന്റെ മണം അല്ലേ. എങ്ങനുണ്ട്? സത്യത്തിൽ വൈകുന്നേരത്തേക്ക് ഉണ്ടാക്കിയതാ, പക്ഷെ ഇതിപ്പോ 11 മണിക്ക് തന്നെ തീരും. പണ്ട് അമ്മമ്മ ഉണ്ടാക്കുന്നതല്ലേ. ഇത് പണ്ടത്തെ ഫേവറേറ്റ് 4 മണി പലഹാരമായിരുന്നു. ഇനി അവലൊന്നും വേണ്ട. തീർത്താ പിന്നെ അവലില്ലാണ്ടാ ടേസ്റ്റ്. അച്ഛനും ഒരു കഷ്ണം കൊടുത്തിട്ട് ബാക്കി മുഴുവൻ നിന്നുള്ള പരിപാടിയാ. ഇല്ല, ഞാൻ ചായക്കനെ ആദ്യം അവല് കൂട്ടി ഒരു കഴിക്കണെടുപ്പ. ഇത് തീർന്നില്ലേ? ഇല്ല ഇല്ല ഇല്ല, അതിന് വെറുതെ കുടുംബങ്ങൾക്ക് ഉണ്ടാക്കല. ഇളനീരിന്റെ ഒരു ടെൻഡനസും വെല്ലത്തിന്റെ ആ ഏലക്കയുടെയും ചുക്കിന്റെ ഒക്കെ ഒരു കുത്തലും തമ്മിലൊരു മത്സരമാണ്. പക്ഷേ ഇളനീരിന്റെ ടെൻഡനസ് ആണ് അവസാനം നമ്മുടെ നാവിലെത്തുന്ന ടേസ്റ്റ്. കാരണം അതിന്റെ മുകളിലല്ലേ ബാക്കിയുള്ളത്, അതോടുകൂടി വലിഞ്ഞു പോകും. ഓ, ഉം.
ഈ വീഡിയോയുടെ പാർട്ട് വൺ കണ്ടിട്ടുള്ളവർക്ക് ഇത് എന്താണെന്ന് മനസ്സിലാവും. മാങ്ങയും പുളിയുള്ള മാങ്ങയും കക്ക പുഴുങ്ങിയ വെള്ളമാണത്. തിളപ്പിക്കുക, ഒരു സൂപ്പ് പോലെ കുടിക്കുക. ഭയങ്കര സ്ട്രോങ് ആയത്, കഞ്ഞിയിലെല്ലാം ഒഴിച്ചു കുടിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഓക്കെ, നമുക്ക് ചക്ക സമൂലം വെക്കലിലേക്ക് തിരിച്ചു പോവാം. ചക്ക വിത്ത് കക്ക. എണ്ണയിലോട്ട് കടുക്, ഉഴുന്ന്, കറിവേപ്പില, മുളക്, ഇത്രയേ ഉള്ളൂ. ഫുൾ ഡീറ്റെയിൽഡ് റെസിപ്പി വനിതാ പാചകത്തിലുണ്ട് ഈ ലക്കത്തില്. ഇത് കഴിഞ്ഞ എപ്പിസോഡിൽ കുക്കറിലാക്കിയ ചക്കയാണ്, രണ്ട് വിസിൽ കഴിഞ്ഞു വെന്തു. ഇപ്പൊ ടേസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഉപ്പഴാണല്ലോ, വേണമെങ്കിൽ വേണം, ഇല്ലെങ്കിൽ നല്ലോണം ഉപ്പായി പോയാല് കഴിക്കാൻ പറ്റില്ല. സംഭവം റെഡിയായി. വേണു മാമൻ ബിന്ദുമായിക്കും അഞ്ജുവിനും ജിത്തുവിനുള്ള സാധനങ്ങൾ എടുത്തിട്ട് വീട്ടിലേക്ക് പോയി. ഇനിയിപ്പോ നമ്മൾ കഴിക്കണം, അത്രേ ഉള്ളൂ. ഈ കോവിഡിനൊന്നും വലിയ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ എല്ലാവർക്കും ഒരുമിച്ച് ഒരു സ്ഥലത്തിരുന്ന് കഴിക്കായിരുന്നു. അതാണ് ഒരു കുരിശ്. ചീരുപ്പേരി, കൈപ്പത്ത പച്ചടി, മീൻകറി, പിന്നെ നമ്മൾ ഉണ്ടാക്കിയ സാധനം. ചക്ക കൂട്ടി വെറുത്തിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഇപ്പൊ എന്നെ കുറച്ചു നേരത്തെ എന്റെ ഭാര്യ എന്നെ വിളിച്ചേ ഉള്ളൂ വീട്ടില്. ചക്ക എരിശ്ശേരി, ചക്ക ഉപ്പേരി, ചക്ക കുരു പൊരിച്ചത്, ഇതൊക്കെ ആയിരുന്നു ചോറിനത്. ഭയങ്കര റിഫ്രഷിങ് ടേസ്റ്റ് ആയിരിക്കും കേട്ടത്. എളമ്പക്കാവ് ചക്ക, എളമ്പക്കാവ് ചക്ക. ഇത് മാത്രം മതി ചോറിനാൻ. പക്ഷെ എന്നൊക്കെ ഞാൻ പറയുമെങ്കിലും എനിക്കിവിടെ വേറെ കുറേ സാധനങ്ങളുണ്ട്, അത് വെച്ചിട്ട് ഞാൻ ചോറിനാൻ പോവാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനങ്ങളിലൊന്നാണിത്, കൈപ്പക്ക പച്ചടി. കൈപ്പക്ക പുളിശ്ശേരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കൈപ്പക്ക ഉപ്പേരി ഇഷ്ടം. കൈപ്പക്ക രണ്ട് ടൈപ്പിൽ ഉപ്പേരി വെക്കും വീട്ടിൽ. ഒന്ന് ചെറുതായിട്ട് വറുത്തത് പോലെ ഒന്ന് വേവിച്ചിട്ടു, രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടം. സൂപ്പറാണ്. ഇതിന് ചക്കയുടെ ചവിണിയൊക്കെ ഉള്ളതുകൊണ്ട് ചക്കയുടെ സ്ട്രിക്ട്ലി ചക്കയുടെ പോലത്തെ ഒരു ടേസ്റ്റ് അല്ല, ഇളയ ചക്കയല്ലേ. ഇതിലിടയ്ക്ക് ഇടമ്പൊക്കെ കടിക്കും, കക്ക ഇങ്ങനെ കടിക്കും. അപ്പോൾ ഇവിടെ അപ്പോൾ ഇനി ഞാൻ മീനും ഒക്കെ കുടിച്ചോറിനാകുമ്പോൾ. സോ നിങ്ങൾക്ക് അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലല്ലോ, നമ്മൾ പറഞ്ഞ സാധനം നമ്മൾ ഉണ്ടാക്കി കഴിച്ചല്ല. അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം ജൂൺ ലക്കത്തിലെ വനിതാ പാചകത്തിന് വേണ്ടി ചെയ്തതാണ്. ഡീറ്റെയിൽഡ് റെസിപ്പി അമ്മയോട് ചോദിച്ചറിഞ്ഞ് ഞാൻ എഴുതി അവർക്ക് കൊടുത്തിട്ടുണ്ട്, പബ്ലിഷ് ചെയ്തിട്ടുണ്ട്.